അപ്പം കുറേ പേര് ഇന്നലെ വീഡിയോ ഇട്ടതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഭർത്താവെന്ന നിലക്ക് എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ വെച്ച് കേസ് കൊടുത്തൂടെ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഡൗട്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ബാച്ചാൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഖാദർ ആദ്യം മുതലേ, കാരണം എൻ്റെ വീട്ടിൽ വന്ന് പിന്നെ എന്നെ ഫസ്റ്റ് എന്നെ കണ്ട ഡേറ്റ് വരെ അവൻ മാറ്റി പറഞ്ഞ് അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓൻ ഇന്ന ദിവസമാണ് കണ്ടെന്ന് പറഞ്ഞ് അതിന് മുപ്പട്ടെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുപ്പട്ടെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഷാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ജംഷാൻ്റെ വൈഫിനോട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജംഷാൻ്റെ വൈഫ് പറഞ്ഞ് ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞ് എൻ്റെ ഒക്കെ അങ്ങനെ ചെയ്യുമോ, പിന്നെ മേനുവിനെ അറിയുന്നല്ലേ, സ്വന്തം പെങ്ങളെ പോലെയല്ലേ കണ്ടത്, എങ്ങനെയല്ലേ കണ്ടത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ ഞാനും എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സ് അടിയുന്ന ഒരാളാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ആ വിചാരിച്ചാൽ അത് ശരിയായിരിക്കുമ്പോൾ ഓൻ അങ്ങനെ ചെയ്യൂല എന്നാണ് ഞാനും കരുതിയിട്ടുണ്ടായത്. പിന്നെ പിന്നെ ഞാൻ ഓനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓനെ പിന്നെ എന്താ പറയുക, ഞാൻ ഓനക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്തിനാണ്, അന്നേരം തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ആ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്തിനാണ് അവളെ തോണ്ടാൻ പോയത് എന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തെളിവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിന്നെ പിന്നെ വിശ്വസിച്ച് നമ്മൾ ഒന്നിച്ച് കൂടെ കൂട്ടി ഇതൊക്കെ ചെയ്യാനാണോ? തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ജംഷാദ് നീ ആണെന്ന് ഇറങ്ങിപ്പോണം. അതോളെ പറഞ്ഞ് മെൻ്റലാക്കണ്ടെല്ലാം വേണ്ടത് അതൊക്കെ റിജുവിന് വോയിസ് അയച്ചിക്കോളും. മേനു എൻ്റെ റൂമിൽ ജംഷാദിൻ്റെ കൂടെ ഒറ്റ കാക്കി പോയിക്ക്, ഓനെന്തെങ്കിലും വികാരം വന്നാലോ എന്നെ തോണ്ടിയും ചെയ്തിക്ക്, ഇതൊക്കെ റിജുവിന് വോയിസ് അയച്ചിക്ക്. ഇത് ഞാൻ മനസ്സിലാവാ അറിയാത്ത കാര്യം, ഞാനൊന്നും വിചാരിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കലെന്നാണ്, ചായ അടിക്കാൻ പോയതല്ലേ, എന്നിട്ട് നീ വിളിച്ചില്ലെന്തിനാ, ഉണർത്തി എന്തിനാ, ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല. നീ ഇതൊക്കെ ചെയ്തച്ചാ മതി, അത് കൂടാനിട്ട് ഞാനെന്തോ പറഞ്ഞിക്കുന്നെല്ലാം പറഞ്ഞു, പിന്നെയും നീ ഓനോട് പറഞ്ഞ് മൂപ്പിക്കാണല്ലേ. എൻ്റെ പെണ്ണു എനിക്ക് പോയിക്കുമെന്ന് ഞാൻ അവളെ കൊന്നു എന്നാ പറയുന്നത്, ഞാൻ കൊന്നിട്ട് പോവുകയെന്നാണ് നീ പറയുന്നത്. ഏ എന്നിട്ട് എൻ്റെ തൽക്കിടാനല്ലോ എൻ്റെ പെണ്ണു എനിക്ക് പോയി. എടാ എന്നാ നീ എന്നിട്ട് എന്നോട് ആ കാര്യം പറഞ്ഞോ, എന്നെ വിളിച്ചോ, എടാ അരിഫു ഇന്ന പോലെ ഉണ്ട് ഓടത്തേക്ക്, എന്നോട് നീ പറയാത്ത എന്താ, ഞാൻ അടുത്ത് പോയി കിടക്കുക, ഇതൊന്നും ആരെന്നോട് പറയുന്നില്ല. എൻ്റെ പെണ്ണിനൊക്കെ ഞാൻ പോകും. അതേപോലെ ഞാൻ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവന് മറുപടി എന്താ പറയുക, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞാനത് വിട്ട്, പിന്നെ എന്താ പറയുക, എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ബാച്ചാൻ്റെ അന്ന് ദുബൈയിൽ നിന്ന് ഞാൻ കേസ് കൊടുക്കാൻ നിന്നാണ്. പക്ഷെ എല്ലാവരും കൂടെ തടുത്തതാണ് എന്നെ. കാരണം എന്തുകൊണ്ടും തടുത്തെന്ന് വെച്ചാൽ ഈ പറയുന്ന റിജു ആണെങ്കിലും എന്നോട് നല്ല രീതിയിലാണ് നടന്ന് സംസാരിച്ച് എന്നെ സമാധാനിപ്പിക്കുക, അങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ പോയത്. ഓന് പെട്ടെന്നാണ് ആൾ മാറിയിട്ടുണ്ടായത്, നാട്ടിലെത്തിയതിന് ശേഷം ആൾ മാറി. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം, പണത്തിന് ഒരു പൈസേൻ്റെ പവറിൽ ബന്ധം വരെ നോക്കാതെ കളിക്കുന്ന ഈ ദുനിയാവിൽ ആൾക്കാരുണ്ടെന്ന് ഒരുപാട് എനിക്ക് മനസ്സിലായി. കാരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബന്ധു നോക്കൂല, ആരാണെങ്കിലും പൈസേൻ്റെ പുറകിൽ പോവുള്ളൂ. അതെനിക്ക് ശരിക്കും നല്ലോണം മനസ്സിലായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളൊരാളെ സ്നേഹിച്ചിട്ടും ഒരാൾ ഇതാക്കിയിട്ടും കാര്യമില്ല. കാരണം അതേപോലെ തന്നെ ഇന്നലെ റിഫാൻ്റെ ഒരു വോയിസ്, ഞാനത് ഇതുവരെ കേട്ടിട്ടില്ല, കാരണം ജംഷാനോട് പറഞ്ഞ വോയിസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മുന്നിൽ വേറൊരാളായിട്ട് നിന്നതും അതേപോലെ ബാക്കിൽ ഒരാളായിട്ട് നിൽക്കുന്നുള്ളതും നമുക്കൊരിക്കലും അറിയുന്നില്ല. കാരണം നമ്മൾ സ്നേഹം കൊണ്ടാണ് പലതും പറഞ്ഞു കൊടുക്കുന്നതും അവരെ നന്നാക്കാനുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുള്ളത്. അത് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ഞാൻ അവളായിട്ടുള്ള ചാറ്റിങ്ങുള്ളത് ഒരു തെളിവായിട്ടൊന്നല്ല ഞാനത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവളായിട്ടുള്ള ചാറ്റിംഗ് ലിസ്റ്റ് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആ കാണിച്ചിരുന്ന ആ ഒരു തെളിവായിട്ടോ അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നായിട്ട് ഞാൻ ഇടുകയല്ല, ജസ്റ്റ് ഒന്ന് അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഞാൻ അവളോടുള്ള ചാറ്റിംഗ് ചെയ്യുന്ന മെസ്സേജുകൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണുന്നത് ജസ്റ്റ്. ഇനിയൊന്ന് ഞാൻ ഒരിക്കലും എൻ്റെ വൈഫിന് കുറ്റം പറയാനായിട്ടല്ല ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. കാരണം എന്നെ കൊണ്ട് എല്ലാവരും നിങ്ങളടക്കം എല്ലാവരും കൂടി പറയിപ്പിച്ചതാണ്, ചെയ്യിപ്പിച്ചാണ്. ഇങ്ങനെ എനിക്ക് വൈഫിനെ മോശമാക്കി പറയുകയാണെങ്കിൽ പണ്ടേ ആവായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫിനെ ഒരിക്കലും മോശമായി പറയാം. പിന്നെ അവളോടുള്ള കൂടുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവളെന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മനസ്സിലൊരു സ്നേഹം അത് മാഞ്ഞു പോകുന്നില്ല, പക്ഷേ മാഞ്ഞ് പോക്കിക്കുന്നുണ്ട് ഓളെ ഫാമിലി ആയിട്ട്. ഇഷ്ടം കുറപ്പിക്കുന്നുണ്ട്, ഇതാ എൻ്റെ എന്താ പറയുക റൂമിൽ വരെ ഇപ്പോൾ വരെ ഞാൻ ഓളോട് നോക്കിയിട്ട് എന്നും ഈ ഫോട്ടോ നോക്കിയിട്ടും ഇതാക്കിയിട്ടും ഈ ഫോട്ടോ ഒക്കെ ഞാൻ നോക്കിയിട്ട് എന്നും ഞാൻ അവളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രാന്തനെ പോലെയാണ് ഞാൻ കഴിയുന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഡബിൾ മൈൻഡിലാണ് സത്യം പറഞ്ഞ് ജീവിക്കുന്നില്ല. അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷേ എന്നൊരു കൊലയാളായിട്ട് ഈ ഖാദർ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എനിക്കതൊരു വാശിയായിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. കാരണം അത് ഞാൻ ഒരിക്കലും ഒരു കൊല ചെയ്തിട്ടില്ല
പ്രത്യേകിച്ച് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണെ ഞാൻ ഒരിക്കലും അത് ചെയ്യൂല. പിന്നെ പ്രയറാണ് ആ കുറ്റം. അതിപ്പോൾ ആർക്ക് ആരെ പേരിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക, അത് ഏത് വൈഫും ഏത് ഹസ്ബൻഡും ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണം കൊടുക്കുക, അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ചെറിയ മക്കൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലായും ചെയ്യില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നയപ്രകാരമായിട്ടുള്ള ഒരാളെ ജനിച്ച മുതൽ ഇതാക്കിയ മുതൽ ഒരാളെ തൊടാനുള്ള അവകാശം നയപ്രകാരം ഇല്ല, ശരിയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ഇത് യൂറോപ്യൻ രാജ്യമൊന്നുമല്ല. ഈ ഖാദർ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ്. അതേപോലെ ഈ പറയുന്ന കല്യാണം കഴിക്കാത്ത വ്യക്തികളാണ് ഇതൊക്കെ സംസാരിക്കുന്നല്ല. അവർക്കൊന്നും ഈ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ തെറ്റ് ചെയ്യുമ്പോഴുള്ള ഫീല് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊന്നും നമുക്ക് ഒരിക്കൽ ഒരിക്കലും ഒരാളോട് പോയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാക്കിപ്പിക്കാനോ പിടിക്കാനോ കഴിയില്ല. പിന്നെ ഞാൻ അവളെ ഒഴിവാക്കാത്തതിൻ്റെ കാരണം, ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ കാരണം എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. അവൾ ഇങ്ങോട്ടാണ് പ്രണയം പറഞ്ഞ് വന്നത് ഫസ്റ്റ്. ആ സമയത്തൊക്കെ ഞാൻ അവൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇർഫാൻ്റെ ഫാദറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ നാട്ടിൽ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത് അവർ. അപ്പം അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൾ തന്നെ നമുക്ക് ഒരാളെ സ്നേഹിക്കേണ്ട ഒരാൾ തന്നെ 100 സ്നേഹിക്കുന്ന ഒരു സ്വഭാവം എനിക്കിഷ്ടമല്ല. കാരണം അവർ കൾച്ചർ അങ്ങനെയാണെന്നുണ്ട് വിചാരിച്ചിട്ട് എനിക്കത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവർ നോർമലി അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതിന് ഞാൻ പറയുകയും ചെയ്യും. അപ്പം ഇതിപ്പം എന്താ പറയുക, ഞാൻ ഒരിക്കലും എനിക്ക് നല്ല ഒരു വിഷമമുണ്ടായിരുന്നു ഈ കാര്യം ഇടുന്നതിനും പിടിക്കുന്നതിനും എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാലം ഒന്നും പറയാണ്ടും ഇടാണ്ടും ഇരുന്നത്. എന്നെക്കൊണ്ട് ഇടിപ്പിക്കുകയാണ് എല്ലാവരും പറയുന്നത്, നിനക്ക് നിർത്തിക്കൂടെ, മരിച്ച കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞൂടെ എന്നുള്ളത്. അത് എന്നോടല്ല നിങ്ങൾ ഫസ്റ്റ് പറയണ്ടേ, അത് പറയേണ്ട ആൾക്കാരോട് പറയണം. അതായത് ഖാദർ ഇപ്പോഴും വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി റീച്ചിന് വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ടും അവനെ പറയാൻ വേണ്ടിയിട്ട് ഒരാളും ഇല്ലല്ലോ. പിന്നെ ഖാദറിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദിച്ചത്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഖാദറിൻ്റെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ അവൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അവൻ്റെ പേരിൽ, അതുകൊണ്ട് അവന് എന്നെ കൊലയാളിയാക്കി മാറ്റാനുള്ള പ്ലാനിംഗ് ആണ് എൻ്റെ വീട്ടിൽ വന്ന് കളവ് പറയിപ്പിച്ച് എന്നുള്ള രീതിയിലാക്കിയിട്ട് ലാസ്റ്റ് അവൻ കളവ് പറഞ്ഞു എന്ന് പറയുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇവനെന്തോ ഒരു ചതി മണക്കുന്നുണ്ട് എന്നുള്ളത്. അവൻ പൈസേൻ്റെ പുറകിൽ മാത്രം പോവാണ്. ഇപ്പോൾ ആരാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക പൈസ കൊടുത്തിട്ട് ഒരു സംഭവം ചെയ്യാൻ പറഞ്ഞവൻ ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മനസ്സിലായിട്ട് അതിൻ്റെ കേസ് ഫയൽ കൊടുത്തതിൻ്റെ, അതായത് ഞാൻ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങൾ ഏകദേശം ഞാൻ കലക്ട്രേറ്റിൽ പോയിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കാസർഗോഡ് CA ഓഫീസിലും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഭാര്യയുടെ ആത്മഹത്യ കാരണത്തിൽ ബന്ധപ്പെട്ട് എനിക്ക് ഇൻ്റർവ്യൂവിൽ അന്വേഷണം നടക്കണം, ഇല്ലൊരു സ്പെല്ലി എനിക്കൊരു ദുരുഹതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏകദേശം ബാച്ചാൻ്റെ പേരിൽ എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഈ നോർമലായിട്ട് ആദ്യ സമയത്തൊന്നും ഈ കേസ് ആരും എടുക്കാൻ, അതായത് എൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോകുന്ന സമയത്ത് ആരും എടുക്കുന്നില്ല. അത് ദുബൈയിൽ നടന്നൊരു സംഭവമാണ്, ഇവിടെ കേസ് എടുക്കാൻ പറ്റൂല എന്നാണ് എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം കാഞ്ഞങ്ങാട്, കാസർഗോഡ്, CA ഓഫീസിൽ, SP ഓഫീസിൽ ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരേ ഒരു രീതിയിലാണ് സംസാരിച്ചത്. ഇങ്ങനത്തെ ഒരു ദുബൈയിൽ നടന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് എങ്ങനെയോ CA സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, വാച്ചാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രൂഫ് ഇതാണ്. ഏകദേശം ഞാൻ ഓൾറെഡി ഇട്ടതാണ്, കാണിച്ചതാണ് നിങ്ങൾക്ക്. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്, ആ ചാനലിൽ നോക്കാത്ത ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും കൂടെ പറയാൻ കാരണം. എന്താ പറയുക, ഇനി എനിക്കിപ്പം ഒന്നും ആരും ഇതാക്കിയിട്ട് കാര്യമില്ല, നോക്കിയിട്ടും കാര്യമില്ല. എന്നെ ആരും നെഗറ്റീവ് പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് ഇത് സത്യാവസ്ഥ തെളിയിച്ചിട്ടില്ല. എന്നെ മാത്രം ഇർഫാൻ്റെ ഫാമിലി ഇങ്ങനെ മാറും, ഇത്രയും കളവ് പറയുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ഇവർക്ക് കിട്ടട്ടെ, നോ പ്രോബ്ലം, അല്ലാതെ കൊടുക്കുകയും ചെയ്യട്ടെ. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വീട് വേണം, പൈസ വേണം, അത് കൊടുക്കട്ടെ. അവൻ വിചാരിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ടൊന്നല്ല ഒരിക്കലും അതൊന്നും നേടേണ്ടത്. അപ്പം അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി എനിക്ക് ഡബിൾ മൈൻഡിൽ ഞാൻ നിൽക്കുന്നില്ല. സത്യം പറയാലോ, ഇനിയിപ്പോൾ ഇസ്ലാം പ്രകാരം ഭയങ്കര ഒരു കുറ്റമാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതും കുറ്റമാണ്. എന്നാലും പ്രശ്നമില്ല, ഈ നരകത്തിൽ ജീവിക്കുന്നതിനും കാട്ടി നല്ലത് എനിക്ക് ആ നരകത്ത് പോയിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഇതുമില്ല, ഞാൻ ഉള്ള പറയാല, ഞാൻ ഇനി റിഫർ ചെയ്ത് അതേപോലെ തന്നെ എനിക്കൊരു പ്രശ്നമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മടുത്ത്, ഞാനിത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കാലെങ്കിലും ഞാൻ ജീവിച്ചിരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എനിക്കൊരു ഒരു ഇതില്ല, നോക്കാനില്ല ഇനി എനിക്കൊന്നും. സത്യം ഇനി എനിക്ക് അങ്ങോട്ടേക്ക് ഒന്നും നോക്കാനില്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പറയും കുഞ്ഞിനെ നോക്കണ്ട, കുഞ്ഞിനെ നോക്കണ്ട, കുഞ്ഞിനെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്ന്. പക്ഷേ ഒരു നേരം ഞാൻ പല കളികൾ കളിച്ചെങ്കിൽ വിചാരിക്കേണ്ട, ഞാൻ കുഞ്ഞിനെ കിട്ടാനുള്ള കളിക്കൊന്നും ഇല്ലാതാക്കുന്നില്ല. അവർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗുണ്ടകൾ, അവരിപ്പം 2-3 വീട് മാറി. അത് ഞാൻ കാരണമാണോ?
വീട് മാറി പിന്നെ ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയുന്ന വീഡിയോ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വേറെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന വേറെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇൻഷാല്ലാ ഒന്നും കൂടെ പോയി കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും. ആ സമയത്ത് എന്താണ് നടക്കുന്നുള്ളത് നമുക്ക് കാണാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രശ്നങ്ങളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. ഇത് പിന്നെ അവരായിട്ട് എന്താ പറയുക അവരെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പുതിയ ഉണ്ടാക്കി കൊണ്ടുവരാം. പിന്നെ റിജു എന്താ പറയുക റിജു ഇല്ല ഓനക്കും എല്ലാ സ്വഭാവവും എല്ലാ ദുശീലും ഓനിക്കും ഉണ്ട്. ഓനിക്കുണ്ട് എന്നിട്ട് ഞാനത് ഇത്ര കാലം പറയാം എൻ്റെ അതിൽ തെളിവടക്കം ഉണ്ട്. പക്ഷേ ഞാൻ പറയാമെന്നില്ല നമ്മൾ അങ്ങനത്തെ പറയുന്ന രീതിയിൽ തിരിച്ചടിക്കുന്ന സ്വഭാവം നമുക്കില്ല. ആളുകൾ അവർ കളിച്ച കൾച്ചർ ഇല്ലാത്ത കളി നമ്മൾ തിരിച്ചടിക്കേണ്ടതായിട്ടാണ് ഞാൻ നിന്നത്. പിന്നെ ഓനിക്കില്ലാത്ത സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഉണ്ടായില്ല. അത്രക്കും ഓനിക്കുണ്ട്. എന്നിട്ട് ഓനത് എന്താ പറയുക നമ്മളൊന്നിച്ച് തന്നെ എനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. റിഫക്കും അറിയാം. റിഫ വൺ ഡേ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവൾക്ക്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനി പറയും. എന്താ വെച്ചാൽ ഞാൻ ഇത്ര കാലം നല്ല വിഷമത്തോടെ നിന്നിട്ട് ഇതാക്കി നിന്ന് ഓക്കെ. പക്ഷേ എന്താ പറയുക ഞാൻ ഒരു ഭാര്യ ചെയ്ത തെറ്റ് അതൊരു തെറ്റല്ല എന്നുള്ള രീതിയിൽ അവരെ ഫാമിലി അവർ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം. പിന്നെ ഞാൻ ഏറ്റവും വലിയ ചെയ്ത തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൾ പറയുന്ന പോലെ കേട്ട് ജീവിച്ച് അവൾക്ക് വന്ന ഫ്രീഡങ്ങളെല്ലാം കൊടുത്ത് പിന്നെ ഒരു പൊട്ടനെ പോലെ തുള്ളി തുള്ളി നിന്ന് അവൾ പറയുന്ന പോലെ നിന്ന് അവൾ ആടെ പെരക്കുന്ന അവൾ ഉമ്മാനോട് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ വരണമെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് വീടിനോളോട് ഉമ്മാടെ അണുങ്ങുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി ഞാനിങ്ങനെ തുള്ളി കൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ വെച്ചിട്ട് ഞാൻ ഇനി ശരിയായും ചെയ്യില്ല. ഞാൻ എത്ര ഇനി അങ്ങോട്ട് ജീവിച്ചാലും ഞാൻ ചില സമയം ഭാര്യ പറയുന്ന പോലെ ജീവിച്ച് നിൽക്കണ്ടേ. എൻ്റെ ചില സമയം ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം, ചില സമയം അങ്ങനെ ആയിരിക്കാം. ചിലവരെ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് പുലർത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവർ പറയുന്നത് എന്തും ചെയ്യും. അത് ആരാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നവർ പറയുന്നത് ഞാൻ എന്തും ചെയ്യാൻ നോക്കും. അതുകൊണ്ട് പിന്നെ ഇനി ഞാൻ നിന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക പിന്നെ മോനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഒന്നും കൂടെ ഞാൻ പോയി നോക്കും. പിന്നെ ഇങ്ങ് വിളിക്കുന്നില്ല വിളിക്കുന്നില്ല തെളിവടക്കം എൻ്റെ കയ്യിലുണ്ട്, വിളിക്കുന്നുണ്ട്, വലിയ വീഡിയോ കോളാക്കി ഇതെല്ലാം ഉണ്ട്. പിന്നെ അവർ ഫോണില്ല അതില്ല ഇതില്ല എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഓന് ഇപ്പം ഫോൺ എടുത്തിട്ടുണ്ട് എന്നല്ല ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇല്ല 13 Pro Max കുറേ ആയി എടുത്തിട്ട്. പിന്നെ നല്ല പൈസ റിച്ച് പോലെയാണ് ഇപ്പോൾ അവർ നടക്കുന്നത് പിടിക്കുന്നതെല്ലാം ഉള്ളത്. അപ്പോൾ അവർക്ക് കിട്ടേണ്ട എല്ലാവർക്ക് കിട്ടിപ്പോട്ടെ, അതെല്ലാം അള്ളാൻ്റെ ഒരു കളികൾ. ഇനിയിപ്പം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പോലെ ഒന്നുമല്ല കോടതിയിൽ നടക്കുന്നത്. കോടതിയിൽ ഒറ്റ ഒരു ഇതിലാണ് നടക്കുന്നത്, അതായത് പ്രേരണ കുറ്റം അങ്ങനത്തെ. ഈ സോഷ്യൽ മീഡിയയിൽ കാതൃ സംസാരിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇതിലാകെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാതൃ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന വേറെ. അതായത് ഇപ്പം ഞാൻ അഥവാ ഈ പ്രേരണ കുറ്റത്തിൽ അവളെ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും കൊലപാതകം ചെയ്തിട്ടല്ല. ഓക്കെ, അത് അങ്ങനെ നിങ്ങൾ കരുതിയും വേണ്ട. പിന്നെ അതായത് ആ ഓൾറെഡി നിങ്ങൾക്ക് പ്രൂവ് ആയതാണ്, അതിൻ്റെ ന്യൂസ് വന്നതുമാണ്. അതായത് കൊലപാതകം ചെയ്തു എന്നുള്ള രീതിയിൽ ദുരിതമുണ്ട് പറഞ്ഞാൽ പോലീസുകാർ അതിൻ്റെ കേസ് വിട്ട് ഒഴിവാക്കി, ആ ന്യൂസ് വന്ന്. അത് ഫസ്റ്റ് ഖാദർ എല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ കൊലപാതകം ചെയ്താണ് അങ്ങനെ ഒരു സംശയമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അത് ഓൾറെഡി തെറ്റുകൊണ്ട് ആ കേസ് വിട്ട്. ഇപ്പം പ്രേരണ കുട്ടം അങ്ങനത്തെ ഇങ്ങനത്തെ പറഞ്ഞിട്ടാണ് നീങ്ങുന്നുള്ളത്. അപ്പോൾ ഓക്കെ, എന്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.